മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേടും വില്ലേടും എല്ലേടും മറിമായം. എന്തിനാണ് സുഖത ഈ കിണറിന്റെ പക്കത്ത് കയറിയിരിക്കും? ഇനി അതിലേക്ക് കെട്ടി പറഞ്ഞു വീഴാ? ഞാൻ എവിടെ പോയിരിക്കാം? ഉള്ള പണി ഉണ്ടായിരുന്നത് ലാഭമില്ല എന്ന് പറഞ്ഞുള്ള കടയും പൂട്ടി പണിയും കളഞ്ഞിട്ട് പിന്നെ എന്റെ പണി കളഞ്ഞ ആരോന്നല്ല, ഞാൻ ആ പെട്ടി കട നടത്തിട്ട് എന്ത് കിട്ടാനാ നടക്ക്? അതിലെ വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യണം. ഇത് കച്ചവടത്തിലേ പറഞ്ഞിട്ട് ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് എനിക്കിപ്പോ പോയാൽ പിന്നെ വേറെ ആരെങ്കിലും പണി തരുമോ? ഒന്നാമത് പെട്ടിക്കട കടത്തിട്ട് തരും, ഒരു മറ്റെന്ത് തുടങ്ങാറുന്നില്ലേ നമുക്ക് ബേക്കറി. ആ പെട്ടിക്കട നടത്തിട്ട് തന്നെ അതിലത്തെ സർവത്ത് കുടിച്ചിട്ട് എന്റെ ലാഭം കളഞ്ഞാളായി. ഞാനൊക്കെ ഞാൻ ബേക്കറിയും കൂടി എത്തരണ്ടല്ലോ. എന്നാ പിന്നെ അത് വേണ്ട, നമുക്ക് വേറെ കച്ചവടം ചെയ്തൂടെ. എന്ത് കച്ചവടം? ദീപാവലിയിൽ വരാൻ പോണ്, നമുക്ക് പടക്ക കച്ചവടം തുടങ്ങിയല്ല. പടക്ക കച്ചവടം എനിക്ക് വേറെ പണിയില്ലേ? ഇല്ല ഇക്ക, നമ്മുടെ ഫ്രാൻസീസ് ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം പടക്ക കച്ചവടം നടത്തിയത്, 100,000 rupees പടക്ക എടുത്തിട്ട് 2.5 lakh rupees വിറ്റ്, 10 days കൊണ്ട് 1.5 lakh rupees അവന് ലാഭം. എന്നോട് പറഞ്ഞല്ലേ പടക്കം വിറ്റിട്ടോ? ആ അപ്പൊ നമ്മുടെ അവിടെ പടക്ക കച്ചവടം നടത്തിയാ നീ താലൂക്ക് ഓഫീസിൽ ചെന്നിട്ടേ ലൈസൻസ് എടുത്താൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റവും താലൂക്ക് താലൂക്ക് ഓഫീസിൽ എന്ന് വെച്ചാൽ മതി. അതിൽ ഇത് ലാഭമുള്ള പരിപാടി തന്നെ. 100 rupees നമ്മളൊരു കമ്പിത്തിരി പെട്ടില്ലേ, 3 rupees കൊടുത്തിട്ട് അവിടെ നിന്നെടുത്ത് ഇവിടെ 15-20 rupees വിൽക്കണം. അത് 3.5 ലാഭമാണേ. 10 rupees ചെലവാക്കേണ്ടി വരും. നമ്മളിപ്പോൾ 100,000 rupees ഇറക്കി അവർ 300,000 rupees കിട്ടും. 1 rupee ഇറക്കാം, അത് തിരക്കണമൊന്നുമില്ല. 1 rupee അതിനൊന്നും കളണ്ട, വേഗം ചെല്ലുക താലൂക്ക് ഓഫീസിൽ ചെല്ലും. സാറേ ഞാൻ ഈ പടക്കം ഇല്ല, ഞാൻ അവിടെ എന്നോട് കടന്നു പോകാന്നൊക്കെ പറഞ്ഞ മൂപ്പര് അന്വേഷണം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പടക്ക കച്ചവടം തുടങ്ങാൻ ഞാൻ എന്റെ പടക്കക്കട എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ആട്ടി. എന്താ പറഞ്ഞു? എന്റെ പടക്കക്കട തുടങ്ങാൻ എന്ത് കട പറഞ്ഞു? പടക്കം. സാറിന്റെ ഇരട്ടപ്പേരാണ് പടക്ക. അതിക്കറിയില്ലല്ലോ നിങ്ങൾ ഈ കമ്പിപ്പൂതിരി കത്തിക്കണ മാതിരി ഇങ്ങനെ ചിരിച്ച. സാറിനെ വിളിക്കും പടക്കം. ഇനിയിപ്പോ പറയാൻ പറ്റുന്നത് എന്ത് വാക്കുണ്ട്? ദീപാവലി കട എന്ന് പറയണം. ദീപാവലി കട എന്ന് പറയണം. ദീപാവലി കട പോയില്ലേ? അല്ല ഞാൻ പോവാൻ കാണാം, അപ്പോഴത്തേക്കും ഇന്നോട് ഇവിടെ വരാൻ പറഞ്ഞ ഞാൻ എനിക്ക് ഒരു അപേക്ഷ ഉണ്ട് സാറേ. എന്താ അപേക്ഷ? ഞാൻ ഈ മറ്റേ പടപടങ്ങനെ പൊട്ടണ സാധനങ്ങളില്ലേ, വിസുവിന് ഒക്കെ നമ്മള് പൊട്ടിക്കൂലേ, അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു കട തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. എന്തൊക്കെ സാധനങ്ങള്? അത് കമ്പിപ്പൂത്തിരി, പൂത്തിരി, രാത്രി, മേശപ്പൂവ്, തലചക്രം, അങ്ങനത്തെ പാമ്പ് ഗുളിക, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ വേറെ ഒന്നുമില്ലേ? ഗുണ്ട് വേറെ ഉണ്ട്, ഗുണ്ട്, അമ്ട് ഒക്കെ ഉണ്ട്. എന്താ അതിന്റെ പേര്? അമ്ട്. അല്ല കോയ. കോയ തന്റെ അപേക്ഷ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻസ്പെക്ഷൻ വേണം, റിപ്പോർട്ടിംഗ് വേണം. കൊണ്ടുവരാം, കൊണ്ടുവരാം സാറേ. അത് താൻ കൊണ്ടുവരേണ്ടതല്ല, ഞാൻ ചെയ്യേണ്ടതാണ്. ആ കട തന്നെ സ്വന്തമാണോ? സ്വന്തല്ലേ സാറേ, അത് വാടകക്കാണ്. അതിന്റെ സമ്മതപത്രം ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രം പോരാ, ഉടമസ്ഥാവകാശവും സ്കെച്ചും വേണം. കൊണ്ടുവരാ. റിസിപ്റ്റ് ഉണ്ടോ? ഈ അപേക്ഷ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു സാറേ. പിന്നെ ഈ ഫയർഫോഴ്സിന്റെയും കമേഴ്സ്യൽ ടാക്സിന്റെയും കൺസേൺ കിട്ടിയോ? അത് കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാം കൂടെ കൊണ്ടുവരണടോ? അല്ല അതെ, അത് കൊണ്ടുവരാ. കിട്ടിട്ട് കൊണ്ടുവാ. അത് എപ്പോഴാ കൊണ്ടുവരണ്ടേ? താൻ തന്റെ സൗകര്യത്തിന് കൊണ്ടുപോകണോ? ഞാൻ എല്ലാ സമയവും ഉണ്ട്.
അപ്പൊ ഞാൻ ഈ ഇതിന്റെ ടാക്സിന്റെ പേപ്പറും എല്ലാം കൂടി കിട്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുവരാം കേട്ടോ. അല്ല എന്നാ ശരി സാറേ. അല്ല ഇവിടെ ചെക്കിങ്ങിന് വരണ്ട് പറഞ്ഞു. ചെക്കിങ്ങിന് നമ്മുടെ ഫയർഫോഴ്സ് നാലുവരുന്ന് ആ അതിന് എന്നോട് വരാൻ പറഞ്ഞു. ഞാനേ ഫയർഫോഴ്സ് നിങ്ങളെ പടക്കക്കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കട ഏതാ? കട തന്നെയാണ് സാറേ. അല്ല തുറക്ക്. അല്ല അത് തുറക്കാൻ ചാവി ഇതിന്റെ ഓണറിന്റെ കയ്യിലാണ് കടലെ. ഇത് തുറക്കാണ്ട് പിന്നെ എങ്ങനെ ഞാൻ കാണുന്ന ഇൻസ്പെക്ട് ചെയ്യണ്ടേ? അല്ല സാറേ ഉള്ളില് കയറി നോക്കണം എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ സ്കൂൾ അടുത്ത് ഇവിടെ ഉള്ള സ്കൂൾ സാർ ഇവിടെ അടുത്തുണ്ട്. അത്ര അടുത്തൊന്നല്ല ഇത് രണ്ട് വളവൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോണം സ്കൂളില്. കുറച്ചങ്ങോട്ട് പോണം നാരങ്ങളിലും എടുക്കട്ടെ സാറിന്? ആ നാരങ്ങളിലൊക്കെ ഞാൻ പറയാം. അതാരെ കരാട്ട സ്കൂളിന്റെ ബോർഡ് കാണുന്നല്ലോ, അതെവിടെ? അതിന്റെ മുകളിലാ ടാർസിന്റെ മുകളിലാ. എന്നാ കൺസെപ്റ്റ് തരാൻ പറ്റില്ല? അല്ല സാറേ അതാകെ ആഴ്ചയിൽ രണ്ടു ദിവസമുള്ള കരാട്ട ക്ലാസ്. ഏയ് അത് രണ്ടു ദിവസം നാലു ദിവസം കുട്ടികളാണല്ലോ, അത് കൺസെന്റ് തരാൻ പറ്റില്ല. അവിടെ ആകെ നാല് കുട്ടികളെ ഉള്ളൂ. ഏടോ അതൊന്നും പറ്റില്ല സാറേ. നാരങ്ങളിലെ എടുക്കട്ടെ, നാരങ്ങളിലൊക്കെ പിടിക്കാം. അല്ല അവിടെ ഒരു മുറുക്കാങ്കടല്ലേ അത്? അവിടെ ആരെങ്കിലും സിഗരറ്റ് മേടിച്ച് കത്തിച്ചാ ഇവിടെ അപകടം ഉണ്ടാവില്ലേ? അതിപ്പം ഒക്കെ നിരോധിച്ചില്ലേ സാറേ? ഇപ്പൊ ആരും അങ്ങനെ കത്തിക്കാറില്ല. പിന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം വേണം. ആ അത് അതിപ്പോ ഈ വാഴപ്പിണ്ടിയും പിന്നെ പച്ചോലല്ലേ? വാഴപ്പിണ്ടി പച്ചോല ഒന്നുമല്ല, വെള്ളം വെക്കണം, മണല് വെക്കണം, ഫയർ എക്സ്റ്റിംഗ്വിഷർ വെക്കണം, അതെല്ലാം വെക്കണം. നാരങ്ങളെടുക്കട്ടെ, നാരങ്ങളെല്ലാം കുടിക്കാം. എന്താ ഇവിടെ ഒരു പാമ്പും കുളിയൊക്കെ അരിഞ്ഞ സ്മെല്ല് പറഞ്ഞു? അതവിടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് സാറേ. അതിന്റെ നാറ്റ അത് വേസ്റ്റ് ഇയാൾക്ക് നീക്കം ചെയ്തൂടെ? അത് പഞ്ചായത്തല്ലേ നീക്കം ചെയ്യും. ആ വേസ്റ്റ് ആർക്കും നീക്കം ചെയ്യാം. അതെ അതെങ്ങാനും കത്തിപ്പിടിച്ച ഇവിടെ തീ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല സാറേ ഞങ്ങൾ ഉണ്ടാവൂലേ. ആ ശരിയാണ് നീക്കം ചെയ്യാം, ഞങ്ങളത് നീക്കം ചെയ്യും. നാരങ്ങളെ എടുക്കട്ടെ, നാരങ്ങളെ ഞാൻ പറയാം. ഇവിടെ ജാഗ്രത ബോർഡ് വെക്കണം. വെക്കാം വെക്കാം ബോർഡ്. അത് ഫ്ലക്സ് തന്നെ അടിച്ചു വെക്കാം നമുക്ക്. ഫ്ലക്സ് നിരോധിച്ച കാര്യം അറിയില്ലേ? നന്നായി സാർ. ഇതാണ് സാറേ ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തത്. നിങ്ങൾ വന്നിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ മൊത്തം 12 ഒബ്ജക്ഷൻ. ഈ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളുണ്ട് 12. ആ എന്താ സാറേ ഈ പറഞ്ഞ? അങ്ങനെ പറയരുത്, തടസ്സങ്ങളില്ല. ഒരു 5 ഒബ്ജക്ഷൻ മാറിയിട്ടുണ്ട്. അല്ല ബാക്കി 7 ഒബ്ജക്ഷൻ ഞാൻ അവിടെ ഓഫീസില് വരുമ്പോ മാറ്റാം. നാരങ്ങളുണ്ടോ അവിടെ? നാരങ്ങളില്ലേ? നാരങ്ങളും മോരുംവെള്ളം മതിയാ സാറേ? ഇച്ചിരി വെള്ളം കുടിക്കും. നാരങ്ങളെ എവിടെ നിന്നാച്ചാ പോയി കൊണ്ടുപോവാ? നമുക്ക് വായ നോക്കി നിൽക്കാണ്ട് നാരങ്ങളും കൊണ്ടുവരും. സാറേ കൊണ്ടുവന്നിട്ടെ താൻ കുടിച്ചോ. അല്ല സാറേ 7 ഒബ്ജക്ഷൻ ഇനിയും ഉണ്ട്. നാരങ്ങളുടെ വേണ്ട ഞാൻ വഹയായി കുടിച്ചിട്ട് വരുമോ? സാറേ ഈ പേപ്പറുകൾ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കാര്യം? അല്ല ഈ പടക്ക ദീപാവലി കടയുടെ കാര്യത്തിന്. ഇനി വന്ന് സ്ഥലം കാണണം. സ്ഥലം വില്ലേജ് ഓഫീസർ വന്ന് കണ്ടിരുന്നു. എന്തൊരു ലൈസൻസ് കിട്ടിയോ? ഇല്ല. എടോ പൊട്ടാസ് പൊട്ടിയത് കൊണ്ട് ദീപാവലി ആവില്ല, അതിലമിട്ട് തന്നെ പൊട്ടണം. എന്ന് വെച്ചാ ഞാൻ തന്നെ വന്ന് കാണാമെന്ന്. ട്ടോ അല്ല സാറേ കാണുന്ന വെച്ചാല് ഇത് ഇവിടുന്ന് കൊറേ ദൂരണ്ട് ഈ കടയിലേക്ക്, അതുവരെയൊക്കെ സാറ് വരുവോ? അല്ലാതെ പിന്നെ താൻ കട ഇങ്ങോട്ട് കൊണ്ടുവരുവോ? കട നടക്കൂലല്ലോ സാറേ. വേണമെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ സംഘടിപ്പിക്കാം. താൻ എന്താണോ കളിയാക്കുകയാണ് ആളെ,
അല്ല ഞാൻ കളിയാക്കിയല്ല, സാർ അവിടെ വന്ന് കട കാണുന്നുണ്ട്, യാതൊരു വിരോധവും ഇല്ല. സാർ എന്നാ വരണെന്ന് പറഞ്ഞാ മതി. ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് വാ. അല്ല അപ്പൊ ദീപാവലി കഴിയൂലേ. തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പോകാൻ വാഹനം വേണം, ഇവിടെ സർക്കാർ വണ്ടി ഒന്നുമില്ല. അത്ര ഉള്ളൂല്ലേ, അത് സംഘടിപ്പിക്കാൻ സാറേ. സാറിന് നല്ല ഒന്നാം തരം ബേക്കിഞ്ചൻ ഓട്ടോറിക്ഷം ഞാൻ സംഘടിപ്പിച്ചാലും അതാകുമ്പോ കുലുങ്ങൂല. ആ കുലുങ്ങാതെ താൻ പോയാ മതി, ഇറങ്ങി പോടോ. ഇത് എന്ത് പറഞ്ഞാലും ചീത്ത പറയാനുള്ള സാറേ. ഞാൻ പിന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, സ്ഥലം കാണണമെന്ന് പറഞ്ഞു സാറ്. സ്ഥലം കാണണം, അവിടെ വളവളന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടാക്സി ചാർജ് കൊടുക്കണം. ഓ അതൊക്കെ ഒരു 1000 രൂപയോളം വരൂല്ല സാറേ. 1500. 1500? ആ അതെനിക്ക് ഇവിടെ തന്നാ മതി, എനിക്ക് സ്വന്തമായിട്ട് ടാക്സി ഉണ്ട്, ഞാൻ അത് ചെയ്തോളാം. വേണമെങ്കിൽ മതി, നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ മതി. തരാണ്ട് വേറെ മാർഗമൊന്നുമില്ലല്ലോ. അല്ല ഇവിടെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറ് പറഞ്ഞു. സാറ് പറയണതിന് ഒരുപാട് കാര്യമുണ്ട്. ഇത് കൂടുതലുണ്ടല്ലോ. ഞാനത് അറിയാണ്ട് എടുത്തതെന്നാണ് ഞാൻ ആകെ. നിങ്ങൾ പടക്കട തന്നെ തുടങ്ങും. അതെ സാറേ, നമുക്ക് ഇല്ല അവിടെ വന്ന ആകെ ചീത്ത പറഞ്ഞ് നമ്മുടെ ഉള്ള വെളിവ് കളയും. അതെ ഇത് ഇതിൽ 300, അതിൽ 1500 1500 സാറ് പറഞ്ഞത് നേരത്തെ. 1800 എന്നാ ഞാൻ പോട്ടെ സാറേ. നല്ലത് കരിമരുന്ന് നീ കൊടുത്ത മാതിരി അവിടെ കായ് മേടിച്ചു വെക്കണത്. അത് ശരി, പകല് വന്നിട്ട് പൂട്ട് നോക്കുക, എന്നിട്ട് രാത്രി വന്നിട്ട് കുത്തിപ്പൊളിക്കല്ലേ കള്ളന്മാരല്ലേ. എന്ത് പണിയാടാ കാണിച്ച്, എനിക്കറിയണ്ടത് ഇവരാണ്. തന്നെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങോട്ട് കയറി ചെല്ലു സാറേ. ആനപ്പടക്കവും കുതിരപ്പടക്കവും ഒക്കെ ഒരുമിച്ച് കെട്ടിത്തരും സാറേ. അത് ആ സുഖ തന്നെ ഒരു അബദ്ധം പറ്റിയാണ് സാറേ. ആ അബദ്ധം പറ്റിയത് തന്നെ. ഒന്ന്, താൻ സാറിന്റെ പടക്കം ഒന്ന് വിളിച്ചു. അപ്പുറത്തെ ആ ഒരു വെപ്രാളത്തില് ഞാൻ വിളിച്ചു. രണ്ട്, മറ്റേ ലവ ഉണ്ടല്ല അവൻ സാറിനെ കള്ളാന്ന് വിളിച്ചു, എന്നെയും വിളിച്ചു കള്ളാന്ന് വിളിച്ച. അത് പോട്ട്, പിന്നെ ആ പറട്ടെ സാറ് എന്റെ ചെവിട്ടില് പടക്കം പൊട്ടണല്ലോ, പൊട്ടിന് പൊട്ടിച്ചു. പിഴ അടക്കേണ്ടി വരും. ഞാൻ മാപ്പ് ചോദിക്കാണ് സാറേ. മാപ്പ് ചോദിച്ചാ ഇപ്പൊ തരും സാറ്. തരും ചെന്നാ പോയി അങ്ങോട്ട്, ഞാൻ പോയി സാറിനെ കണ്ടിട്ട്. അല്ല താ സാറിന് മാത്രം മാപ്പ് കൊടുക്കോളാം. അല്ല സാറേ, സാറിന് മാപ്പ് തരാം. മാപ്പ് ചോദിക്കാം സാറിന്. ഒരു മാപ്പ് താ സാറേ, ഒരു മാപ്പ്. താനേ താ ഇവിടെ ഇരിക്കട്ടാ. നമസ്കാരം മാപ്പാക്കണം. അതെന്തിനാ നമസ്കാരം മാപ്പാക്കുന്നത്? അല്ല എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ. എന്തെങ്കിലും ഒരു പിഴവോ? എന്ത് പിഴവാ തനിക്ക് പറ്റിയത്? അല്ല സുഗതൻ സാറിനെ കള്ളാന്ന് വിളിച്ച്. സുഗതൻ സാറോ? അല്ല സുഗതൻ സാറിനെ കള്ളാന്ന് വിളിച്ച് പിന്നെ അടിച്ച് തന്റെ കട ഞാൻ കണ്ടു. അതിന്റെ പകുതി മുക്കാലും പുറംപോക്കലാണല്ലോ. അല്ല സാറേ, അത് പഞ്ചായത്തിന്റെ അനുമതിയിൽ പണിതിട്ടുള്ള കെട്ടിടാണ്. സർക്കാർ ഭൂമിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും ഞാൻ അനുവദിക്കില്ല. അല്ല അത് അവിടെ റോട്ടില് വരെ സിമെന്റ് ഇട്ടിട്ട് ആൾക്കാര് കോൺക്രീറ്റ് ചെയ്തിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. അവരാരും ദീപാവലി കച്ചവടം നടത്തുന്നില്ലല്ലോ. ആ താരോട് കാര്യം ചെയ്യ്, ആ കട മാറ്റി വേറൊരു കട ആലോചിക്ക്, എന്നിട്ട് വാ സാറേ. അപ്പോഴത്തേക്കും ദീപാവലി കഴിയും സാറേ. ദീപാവലി കഴിഞ്ഞാൽ ദീപാവലി ഇനിയും വരും. സമയം എടുക്കാതെ പോണോ? പോണോ സാറേ. വേറെ കട തുടങ്ങണമെന്നൊക്കെ പറയുന്നു സാറേ. ഇയാള് പോയില്ലേ? ഇയാളെ കാണുമ്പോ എനിക്ക് കൊല്ലാൻ തോന്നും സാറെ.
എങ്ങനെയൊന്ന് പറഞ്ഞ് ശരിയാക്കി സാർ. എത്ര കായ് ചെലവാക്കിയല്ലേ? എത്ര കാശ് ചെലവാക്കി? ഒരു കാര്യം ചെയ്യും, ഒരു 2000 രൂപ ഇവിടെ അടച്ചിട്ട് പോ സാർ. എന്നാ ഒരുമിച്ച് എത്രയാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തരാം. അതിപ്പോ ഇടക്കിടക്ക് കായ് ചോദിക്കണ നേരം കൊണ്ട് ഇരിക്കണം കയ്യിൽ. ഇപ്പൊ എത്ര ഉണ്ട് കയ്യില് സാറ്? ദീപാവലിക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അതിന്റെ അഡ്വാൻസ് കൊടുക്കണ കായ് ഉണ്ട്. എന്റെ കയ്യില് എത്ര ഉണ്ട്? 10000. അതിങ്ങോട്ട് മുയ്മനോ? ആ അത് നിങ്ങൾ എടുത്താണ്. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ തരും. കണക്കിന്റെ കാര്യത്തിന് ഞാൻ കൃത്യമാണ്. ഒന്ന് പറഞ്ഞ് ശരിയാക്കി സാറേ. ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ഇത്. ഇതിന്റെ ഇവിടുത്തെ റിപ്പോർട്ടുമായിട്ട് നേരെ കളക്ടറേറ്റിൽ പോകണം. അവിടെ പോയിട്ട് ADM കാണണം. ADM അപ്രൂവൽ ചെയ്താലേ ഇതൊക്കെ നടക്കുള്ളൂ. ഇത് വിചാരിക്കണ പോലെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊന്നും അറിയില്ല സാർ. അതൊന്നും അറിയാത്തോണ്ട് അറിയാത്തോണ്ടാണ് പറഞ്ഞിരുന്നത്. അത് അങ്ങോട്ട് കേട്ടാ മതി. ഞാൻ ഏറ്റവും ആയിട്ടാണ് ഇപ്പോ എന്നാ ഇയാള് പോയില്ലേ? പോടോന്ന് ആരവിടെ ചെക്ക് ഇങ്ങനെ വരുന്നു? എന്തിനാ അറിഞ്ഞിട്ട്? ആരെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ ഇപ്പൊ ഇയാറിയണത്? ഈ ഒന്നാമത്തെ ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഈ കുതിര കയറിയിട്ട് ഞാൻ ഇപ്പൊ ആ രണ്ടാൾക്കാരനെ ഒരു കണക്ക് ഞാൻ പറഞ്ഞ് ഇതാക്കിട്ടാ. നാളെ മനസ്സിലാവായിട്ടല്ലേ. അപ്പൊ എന്തിനു ഈ മനസ്സിലാക്കിയിട്ട് ഈ ആരോടും സംസാരിക്കണ്ട. അവിടെ ആരെങ്കിലും വന്ന് പോയിക്കോട്ടെ. എന്നാത്ത അന്നോടും ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ ഞാൻ സുഖത. പിന്നെ ഞാൻ എവിടെ പോയിരിക്കുക? കട തുറന്നല്ലേ എനിക്ക് പണിയുള്ളൂ. ഈ എവിടെങ്കിലും ഇരിക്കേ. ഈ വന്ന ആൾക്കാരെ നെഞ്ഞത്ത് കയറരുത്. ഞാൻ ഈ ഒരു കാര്യം ചെയ്തേ, ഈ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വാ. ചായ എന്നാലും ആളാരെ വരണ നോക്കിട്ട് പോവാ. ഞാൻ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അതെന്ത് ഡിപ്പാർട്ട്മെന്റാ? വാണിജ്യ നികുതി വകുപ്പ്. അങ്ങനെ ഒരു വകുപ്പുണ്ട്? അതെ. അതെ. ഒരാള് വരുമ്പോ വാഴ കുത്തി സംസാരിക്കണേ. നിങ്ങള് എന്താ മേഡം? നിങ്ങളുടെ കട ഏതാ? കട തന്നെയാണ് ഈ കാണുന്നത്. പടക്കങ്ങളൊക്കെ എവിടെ? പടക്കങ്ങള് അത് കൊണ്ടുവരാൻ പോണല്ലോ. കൊണ്ടുവന്നിട്ട് വേണോ? ഓ, എവിടുന്നാ കൊണ്ടുവരുന്നത്? ഞങ്ങള് ശിവകാശിന്ന്. അത് ശരി. അപ്പൊ ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? എന്താ മേഡം, ഇതില് വെട്ടിപ്പും തട്ടിപ്പൊന്നും ഇല്ല. ഇതിപ്പോ പടക്കല്ല, പൊട്ടിക്കാന്നല്ലാതെ വേറെ പലൊരു തട്ടിപ്പൂല്ല. എന്തായാലും മേടിക്കണ ബില്ലുകളൊക്കെ ഒന്നുപോലും കളയാതെ ഓഫീസിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഓ, പിന്നെ ഈ പടക്കങ്ങളൊക്കെ എങ്ങനെയാ കൊണ്ടുവരാൻ പോണേ? അപ്പോ എങ്ങനെ കൊണ്ടുവരണ്ട് നിങ്ങൾ പറഞ്ഞ മാതിരി കൊണ്ടുവരാ. ബസ്സിൽ കൊണ്ടുവരരുത്. അതെ, ഈ എഞ്ചിന്റെ അടുത്തൊന്നും വെക്കരുത്. ഫുൾ പ്രൊട്ടക്ഷനോട് കൂടി വേണം കൊണ്ടുവരാൻ. സുരക്ഷ ഉറപ്പാക്കണം എന്നാ ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചെക്ക് പോസ്റ്റിൽ ക്ലിയറൻസ് ഒക്കെ നടത്തണം. അതെ. അവിടെ എത്ര പേരുണ്ടാവും? അവിടെ ഒരു 7-8 പേരൊക്കെ കാണും. ഈ കച്ചവടം വേണ്ടായിരുന്നു അല്ലേ? പിന്നെ പാൻ നമ്പർ ഉണ്ടോ? അതായത് ഇൻകം ടാക്സിന്റെ പാൻ കാർഡ് നമ്പർ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ടിൻ? ആ, ടിന്നൊരു 5-8 പഴയതില്ലേ ഇവിടെ? അക്ക കൊടുത്തില്ല, അത് പീടിയ കുട്ടിയപ്പോ കൊടുത്തില്ലേ? അതൊന്നും അല്ല, ടിൻ നമ്പർ ഉണ്ടോന്ന്. അതിന് നമ്പർ ഉണ്ടായിരുന്നോ? നമ്പർ എടുക്കാ, നമുക്ക് ഇനി വേണമെങ്കിൽ എടുക്കാലോ. അല്ല, ഇതിന് മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നേ? ഇവിടെ ഒരു മുറുക്കാൻ കച്ചവടമായിരുന്നു മാഡം. ഓ, അത് ശരി. അതിന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഈ കാശി തരാനുള്ളവരുടെ പേരും എഴുതി വെച്ചൊരു പുസ്തകമേ ഉള്ളൂ. അതൊക്കെ ഓഡിറ്റ് ചെയ്തിരുന്നോ? ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ ഇഞ്ഞ വല്ലതും ചെയ്തിട്ടോ? ഞാനും ചെയ്തിട്ടില്ല. ഇല്ല, ഒന്നങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങള്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പേപ്പറുകളൊക്കെ വേണം. അല്ല, ആ പേപ്പറൊന്നും ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല. ആ ഇല്ലാത്ത പേപ്പറിന് മാഡത്തിനൊന്ന് വന്ന് കണ്ടാ പോരെ. വേറെ പേപ്പറ് മാഡത്തിന് തരുന്നുണ്ട്. ആയിക്കോട്ടെ, അത് ഞങ്ങള് ശരിയാക്കാം. നമ്മുടെ ആളന്നെയോ? അപ്പൊ കൺസെന്റ് കിട്ടും. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, സന്തോഷം. മേഡം, നാരങ്ങ വെള്ളം എടുക്കട്ടെ? ഇന്ന് പോയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചോട്ടാ. എന്താ സാർ? നാളെ ദീപാവലിയാണ്. നമ്മൾ ലൈസൻസ് കൊടുത്ത ആളുകളൊക്കെ ഓരോന്ന് കൊണ്ടുവന്ന് ഈ കോയ മാത്രം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്ത് കൊണ്ടുവന്നില്ലെന്ന് സാർ? അല്ല, നാളെ ദീപാവലിയാണല്ലോ. ആണല്ലോ. ആ, കോയ മാത്രം ഒന്നും കൊണ്ടുവന്നില്ല. എന്ത് കൊണ്ടുവന്നില്ല സാർ? അല്ല, ഈ ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലേ. പറഞ്ഞു കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നല്ലേ. എന്ത്? എടോ, എന്താ സാർ? പടക്കം. സാധനങ്ങള് ദീപാവലിയുടെ നിങ്ങൾക്കുള്ളതൊക്കെ സാറിനുള്ള കൊടുക്ക. സാറിനുള്ള കൊണ്ട് കൊടുക്ക്.
സാറേ, ആ ദീപാവലിയുടെ എന്താണ് ഇത്? ഇത് കമ്പിത്തിരി, മേശപ്പൂവ്, ലാത്തിരി, പൂത്തിരി. അടുക്ക്, ഇത് എടുക്കാൻ. ഇതൊന്നും എനിക്ക് വേണ്ട. ഈ പൊട്ടുന്നതല്ലേ? അപ്പം പൊട്ടണാണ്, ഇതൊക്കെ പൊട്ടും, ഇതൊക്കെ പൊട്ടണ തന്നെയാണ്. ഇതൊന്നും അല്ലെന്ന്. ഈ മേശപ്പൂവ്. മേശപ്പൂവല്ല, കമ്പിത്തിരി. കമ്പിത്തിരി അല്ലെന്ന്. ലാത്തിരി, പൂത്തിരി. പടക്കം സാറിന് വേണോ? ആ സാറിന് പടക്കം വേണത് ഒടുക്കം പടക്കം എന്ന് സാറാ ഞാൻ പറഞ്ഞു. ഞാൻ സാറിനെ കൊണ്ട് പടക്കം ഒന്ന് പറയിപ്പിച്ചു അല്ലേ? അല്ല, എന്നോട് ചോദിച്ചാണ്. ഈ പറഞ്ഞ പടക്കത്തിനൊക്കെ താൻ ഫൈൻ അടക്കേണ്ടി വരും. അന്നൊന്നും എന്റെ കട വിൽക്കേണ്ട ഒരു സാറേ. അതൊന്നും എനിക്കറിയണ്ട. താൻ പടക്കം കൊണ്ടുപോയി കൊടുത്തോ, പക്ഷേ ഈ പടക്കത്തിന്റെ പൈസ എനിക്ക് തന്നിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. എത്രയാണ് ഇതിന്റെ റേറ്റ്? അത് നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ വരണുള്ളൂ. നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ നിങ്ങൾ വാങ്ങിച്ച വിലയല്ല, നിങ്ങൾ കൊടുക്കുന്ന വില എത്രയാണ്? 300 എന്നിട്ട് അങ്ങോട്ട് കൊടുത്തോ. 500 എനിക്ക് തന്നിട്ട് ഈ പടക്കം സാറിന് കൊണ്ട് കൊടുത്തോ. എന്റെ സാധനങ്ങൾ ഞാൻ തന്നെ ഇങ്ങനെ കാസ് കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. ശരിയല്ലേ സാറേ? ഇത് വേണ്ടേ? ആ ഇതും കൂടെ കൊണ്ടു. ഇനി പടക്കം എന്ന് പറഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും. അതറിയാണ്ട് പറഞ്ഞല്ലേ സാറേ, ഞാൻ സാറ് പറഞ്ഞിട്ട് ഇതാക്കല്ലേ. സാറേ നന്നായി നന്നായി. ഓ നന്നായിട്ട് പൊട്ടൂലേ. പിന്നെ അസലായിട്ട് പൊട്ടണ പടക്കാണ്, നല്ല നന്നാതരം പടക്കാണ്. അതിന് തിരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒടുക്കം വരെ നിൽക്കാതെ പൊട്ടണ പടക്കാണ്. അസല പടക്കല്ല. ഒരു സമാധാനമായി സാറ്, നെഞ്ചിന്ന് ഒരു കെട്ട് ഇറങ്ങിയ പോലെ. അതെന്താ അത്? അല്ല, ഈ പടക്കം എന്ന് പറയുമ്പോ സാറിന് ഓർമ്മ വന്നിട്ടേ. ഇപ്പൊ സമാധാനമായി, ഒരു 10 പടക്കം പറഞ്ഞപ്പോ നെഞ്ചിന്ന് ഒരു. ശരി ശരി ശരി, തമ്പിക്കോളൂ തമ്പിക്കോളൂ. എല്ലാ പടക്കവും പൊട്ടിക്കണട്ടാ സാറേ. എന്തായാലും സമാധാനമായി സാറേ. സാറിന്റെ പിന്നാലെ ഒരു ലൈസൻസിന് വേണ്ടി കുറെ നാള് ഞാൻ നടന്ന്, കുറെ കായും ചെലവാക്കി, അതിനൊക്കെ പുറമേണ് ഇതൊക്കെ തന്നിരിക്കുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ലടോ, എല്ലാം മുകളിലൊരാളിരുന്ന് കാണുന്നുണ്ടല്ലോ. അതെ, അതാണ് ഇപ്പൊ എന്റെ ഒരു സമാധാനം. അപ്പോ ദീപാവലി ആശംസകൾ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, ഒരു കുടുംബം നശിപ്പിച്ചിട്ട് ആശംസ പറയാം. സാറേ രണ്ടാൾക്കും സമാധാനമില്ലേ? കാശും കിട്ടി, കുറെ പടക്കവും കിട്ടി. ഏ, ഹാപ്പി അല്ലേ? അപ്പൊ ശരി. മുകളിലിരിക്കുന്ന ഒരാളെ എല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. ന്യായം, മായം, മാനം, മാനം മുട്ടും പണമുണ്ടേലും മായം, മായം വിൽക്കും തടയണ്ടാരും. നല്ലേരും വില്ലേരും എല്ലേരും മറിമായം ചുണ്ടേരും ചിന്തേരും ചന്തേരും മായം ഇക്കാരണകളിയെല്ലാം.